ആളുകൾക്ക് വേണ്ടി സ്പൈനൽ മസ്കുലർ അട്രോഫി അതായത് എസ് എം എ എന്ന് പറഞ്ഞ രോഗം ബാധിച്ച രണ്ട് കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ചതിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. 16 കോടി 18 കോടി അത് 25 ആയി 50 ആയി കോടികൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇത് മുതലാക്കി കേരളത്തിൽ ചികിത്സാ സഹായ തട്ടിപ്പുമായി ബിരുദന്മാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രത്യേകിച്ചും ഫേസ്ബുക്കിലൂടെ വളരെയധികം ചാരിറ്റി മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കൊച്ചുകുട്ടികളുടെ പടങ്ങൾ കൊടുത്തിട്ട് അവർക്ക് സാമ്പത്തിക സഹായം വേണം, അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 രൂപ മുതൽ 10 രൂപ 100 രൂപ 1000 രൂപ നിങ്ങളുടെ ഇഷ്ടം ഉള്ളത്രയും അയക്കുവാനായിട്ടാണ് അവർ അഭ്യർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ വളരെയധികം ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക. ഇത് എല്ലാം നല്ല ഉദ്ദേശത്തോടെയല്ല ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കുക. കാരണം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കുട്ടികളുടെ പടങ്ങൾ കൂടുതലും ഫേക്കാണ്. ഫോട്ടോഷോപ്പ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ മറ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തവയാണ് കൂടുതലും. കേരളത്തിലെ കുട്ടികളല്ല ഇത്, അന്യ സംസ്ഥാനങ്ങളുടെ കുട്ടികളുടെ പടങ്ങൾ വരെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കുട്ടികളെ ഇതിനു വേണ്ടി മേക്കപ്പ് ചെയ്ത് മേക്ക് ഓവർ ചെയ്ത് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്ത് ഫോട്ടോ ഇട്ട് തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുമുണ്ട്. അതേപോലെ മുതിർന്നവരെയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, എല്ലാം തട്ടിപ്പല്ല. വൈദ്യസഹായം ആവശ്യമുള്ള അനേകം ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ. പക്ഷേ ഇത്തരം പ്രവൃത്തികൾ കാരണം യഥാർത്ഥ സഹായം വേണ്ടുന്നവരിലേക്ക് എത്തിക്കുവാൻ അല്ലെങ്കിൽ യഥാർത്ഥ സഹായം അവർക്ക് കിട്ടുവാൻ വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇത്തരം ചികിത്സാ സഹായ തട്ടിപ്പുകൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ചെറിയ തുകയാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ പോലും അത് വലിയ നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗൂഗിൾ പേ പോലുള്ള പണം കൈമാറ്റ ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ചികിത്സാ സഹായ തട്ടിപ്പിലൂടെ ബിരുദന്മാരുടെ ലക്ഷ്യം പണം മാത്രമാണ്. കൈ നനയാതെ മീൻ പിടിക്കാം, അതാണ് ഈ ബിരുദന്മാരുടെ ലക്ഷ്യം. എങ്ങനെയും പൈസ സമ്പാദിക്കാം എന്നുള്ളതാണ്. ജെന്യുവിനായിട്ടുള്ള ആൾക്കാണോ ഈ സഹായം ചെല്ലുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ പടം കാണുന്നു, നമ്മളൊരു സഹതാപം തോന്നി നമ്മൾ സാമ്പത്തിക സഹായം അയച്ചു കൊടുക്കുന്നു. ഇത് എത്ര പേർ ഇത് അന്വേഷിക്കുന്നു. അതുകൊണ്ട് ഇനി നിങ്ങളൊരു പോസ്റ്റ് കണ്ടാലോ അത് ഷെയർ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് പേയ്മെൻറ്റ് അയക്കുന്നതിന് മുമ്പോ വളരെയധികം ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ ഇനി ആ ലൊക്കേഷൻ നോക്കി ഏത് സ്ഥലമാണോ അവിടെയുള്ള ആരെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് അവരുവഴി വിവരങ്ങൾ സത്യമാണോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സാമ്പത്തിക സഹായങ്ങൾ അയക്കുക. കൂടുതലും പോസ്റ്റുകളിൽ കൊടുത്തേക്കുന്നത് ഫേക്കായിട്ടുള്ള അഡ്രസ്സുകളാണ്. ബാങ്ക് അക്കൗണ്ടുകൾ ഫേക്കാണ്, കുട്ടിയുടെ പടം വേറെ, അതിനകത്ത് കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് വേറെ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് വേറെയാണ് കൊടുത്തേക്കുന്നത്. തട്ടിപ്പ് വീരന്മാർ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള തട്ടിപ്പ് വീരന്മാർ കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക സഹായം നൽകുന്നത് നല്ലതാണ്, പക്ഷേ
അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം മാത്രം